യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി. സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. പിന്നെ എന്നെ അന്നത്തെ സാഹചര്യം കൊണ്ട് ഞാൻ ഈ കാര്യം വിട്ടുപോയി, അത് സത്യമാ. അത് ഞാൻ എന്റെ മനസ്സിൽ തോന്നാരോടും തുറന്നു പറയും. പിന്നെ ഞാൻ എന്തു പറഞ്ഞാലും അത് മാഷിനോട് നേരിട്ടാണല്ലോ, അല്ലാതെ മാറുന്ന കുറ്റം പറഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ. സുശീല പറയുന്നതിനൊന്നും ഞാൻ കുറ്റമായിട്ട് കാണാറില്ല. ഇപ്പൊ ഈ ചോദിച്ചതിലും എനിക്ക് പരിഭവമോ പരാതിയോ ഒന്നുമില്ല. അത് മതി. ആ പിന്നെ 10-ാം തീയതിയാണ് നൂല് കെട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഇനി ഞാൻ വീട്ടിൽ വന്നിട്ട് പറയണോ? എന്തിന്, എന്തായാലും ഞാൻ വരും. ആ വന്നു പറയാനായി ഞാനും മക്കളേ ഉള്ളേ. അതിലെ ഇന്ദ്രന്റെയും സത്യന്റെയും തിരക്ക് അറിയാലോ മാഷിന്. അല്ല പിന്നെ വരണമെങ്കിൽ ഞാൻ വരാം. അതിന്റെ പേരിൽ ഒരു ബുദ്ധിമുട്ട് വിചാരിക്കോ വരാതിരിക്കോ ചെയ്യരുത്. കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ട് ചെയ്യാൻ മാഷൊക്കെ ഉള്ളൂ, അറിയാലോ. അത് പിന്നെ എനിക്കറിയാലോ. ഇതിപ്പോ എന്റെ വീട്ടിലെ ചടങ്ങായി തന്നെ ഞാൻ കാണുന്നുള്ളൂ. എന്റെ മക്കളുടെ ആവശ്യത്തിന് എന്നെ പ്രത്യേകം ക്ഷണിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇതാണ് മാഷിന്റെ വലിയ മനസ്സ്. അത് പലപ്പോഴും മറന്നു പോകുന്നത് മറ്റു പലരും ആ. അതൊക്കെ പോട്ടെ. ശ്യാമിന്റെ വീട്ടുകാരോട് വിവരം അറിയിച്ചോ. ചടങ്ങിനവൻ വരില്ലേ? എന്തിനാ അവനെ അറിയിക്കുന്നത്? കുഞ്ഞു എനിച്ചിട്ട് ഇത്രയും ദിവസങ്ങളായി. ഇതുവരെ ഇവിടെ വരെയൊന്നു വരാനോ സ്വന്തം ചോരയൊന്നു കാണാനോ അവൻ കൂട്ടാക്കിയില്ലല്ലോ. പിന്നെന്തിനാ അറിയിക്കുന്നേ? ആ ഇനിയിപ്പോ അവൻ ഇവിടെയുണ്ടോ അതോ എവിടെയാണോ അതോ ഇനി വിദേശത്താണോ ആർക്കറിയാം. എന്തായാലും അറിയിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ. അതിന്റെ ഒന്നും ആവശ്യമില്ല. ജന്മം നൽകിയത് കൊണ്ട് മാത്രം അച്ഛനാവില്ലല്ലോ. എന്റെ മകക്ക് അങ്ങനൊരു ഭർത്താവില്ല.